വികസനത്തിന്റെ പുതിയ പാതയിലാണ് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി എന്ന് മന്ത്രി വീണ ജോർജ്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി മാതൃശിശു ആരോഗ്യ വിഭാഗം കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ ആരോഗ്യ പദ്ധതി പ്രകാരം 4.75 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന ആശുപത്രികളിലും ദേശീയ ഗുണനിലവാര സൂചികകൾ അനുസരിച്ച് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മാതൃശിശു ആരോഗ്യ വിഭാഗം സജ്ജമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇന്ന് ഇവിടെ മാതൃശിശു ആരോഗ്യ വിഭാഗത്തിന്റെ സംസ്ഥാനത്തെ എല്ലാ പ്രധാന ആശുപത്രികളിലും ആധുനിക സജ്ജീകരണങ്ങളോടും ദേശീയ ഗുണനിലവാര സൂചികൾ അനുസരിച്ചുള്ള മാതൃ ശിശു ആരോഗ്യ വിഭാഗം ചികിത്സാ വിഭാഗം സജ്ജമാക്കുക എന്നുള്ളത് ഒരു മിഷൻ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇന്ന് ഇരിങ്ങാലക്കുടയിൽ ജനറൽ ആശുപത്രിയിൽ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയാണ്. ഐ സി യു വാർഡുകൾ പേ വാർഡുകൾ ലക്ഷ്യ മാനദണ്ഡ പ്രകാരമുള്ള ലേബറും ശക്തികളും തുടങ്ങിയ പുതിയ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആദ്യ ഘട്ടത്തിൽ പണിത കെട്ടിടങ്ങളുടെ സൗകര്യങ്ങളുടെ പൂർത്തീകരണവുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആശുപത്രി കെട്ടിടം എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നവജാത ശിശുക്കൾക്കായുള്ള ഐ സി യു വാർഡുകൾ മുറികൾ ദേശീയ ഗുണനിലവാരത്തിൽ ലക്ഷ്യ മാനദണ്ഡം അനുസരിച്ച് ലേബർ റൂം ശാക്തീകരണം തുടങ്ങിയ പുതിയ സൗകര്യങ്ങളും ആദ്യഘട്ടത്തിൽ പണിത കെട്ടിടത്തിന്റെ പൂർത്തീകരണവുമാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ദേശീയ ആരോഗ്യ പദ്ധതി പ്രകാരം 4.75 കോടി രൂപയാണ് അനുവദിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മുഖ്യാതിഥിയായി. വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കെ ചിറ്റിലപ്പള്ളി, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത, കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീമ പ്രേംരാജ്, ഇരിങ്ങാലക്കുട നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേസൺ പാറേക്കാടൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ്, നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.